ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. പരിശുദ്ധ ദൈവത്തിൻ്റെ പരിപാവന ഹൃദയത്തിൽ നിന്നും നമ്മെ മുന്നോട്ട് നയിക്കുവാൻ സ്വർഗീയമായിരിക്കുന്ന ആലോചനകളും ദൈവത്തിൻ്റെ കൃപകളും നമുക്ക് നൽകിത്തന്ന് പകർന്നു തന്ന് ജയാളികളാക്കി തലകുനിക്കാതെ തകർന്നു പോകാതെ കൈക്കുമ്പിളിൽ താങ്ങി നടത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച് ഒപ്പം 1000 നന്ദിയും സ്തോത്രവും മഹാദൈവത്തിന് അർപ്പിക്കുന്ന കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയും രണ്ട് കരവും നീട്ടി ദൈവിക ദൂതുകൾ രാവിലെ തന്നെ സ്വീകരിക്കുകയും അത് കേട്ട് അതിൽ നിന്നുള്ള ദൈവകൃപയെ ആർജിച്ച് പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ആത്മബലം പ്രാപിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ശ്രോതാക്കളായ മാന്യരായ സഹവർത്തിതരായ സഹോദരങ്ങളായ കർത്തൃദാസന്മാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരവോടെ ധന്യമുള്ള കർത്താവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മപ്രേരണയാൽ എൻ്റെ ഹൃദയത്തിൽ തിങ്ങിമിങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂത് പൊട്ടിച്ചുവിട്ട വെള്ളം പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവജനത്തിനു വേണ്ടി പഴയ നിയമ പ്രവാചകന്മാരിൽ ചെറിയ പ്രവാചക ഗണത്തിലൊരു പ്രവാചകനായിരുന്ന മീഖ പ്രവാചകൻ്റെ പ്രവചന സൂക്തത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്ത് നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ആലോചന തരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ നമുക്ക് മീഖ പ്രവചനം 2:13 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മീഖാ പ്രവചനം 2:13 വാക്യം ഞാൻ വായിക്കുന്നു. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. നമുക്ക് അത്രയും മതി, എങ്കിലും ബാക്കിയോടെ വായിക്കുകയാണ്. അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായി യഹോവ അവരുടെ തലക്കലും നടക്കും. യുദ്ധവും യുദ്ധശ്രുതികളും പോരാട്ടങ്ങളും പോർവിളികളും നേർക്കുനേരം നിലനിന്നിരുന്ന പുരാതനകാലം, രാജഭരണം ഇസ്രായേലിൽ നിലനിന്നിരുന്ന പണ്ടത്തെ കാലം, പ്രവാചകന്മാരെ ഉണർത്തി ജനത്തെ ദൈവം ബലപ്പെടുത്തുകയായിരുന്നു. പോരാട്ടങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ജനങ്ങളാണ് പലപ്പോഴും വലയുന്നത്. ആ സന്ദർഭങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും. അങ്ങനെയാണ് പ്രവാചകന്മാരുടെ ഒരു ഗണം തന്നെ പഴയ നിയമത്തിലുണ്ടായത്. പുസ്തകം എഴുതാനും പ്രവചിക്കാനൊക്കെ വിവിധ നിലവാരത്തിൽ അവരവരെ ദൈവം നിയോഗിച്ചതുപോലെ ശുശ്രൂഷകൾ നിർവഹിച്ച് അവരവരുടെ ശുശ്രൂഷാ തലത്തിൽ ആ കാലഘട്ടങ്ങളിൽ അഭംഗുരം ദൈവത്തിൻ്റെ കൈകളിൽ ഉപയോഗിക്കപ്പെട്ടു. അതിൽ മീഖ ചെറിയൊരു പ്രവാചകനല്ല, ശക്തനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവം ജനത്തോട് പറയുകയാണ്. മീഖയിലൂടെ വലിയ പ്രയാസങ്ങൾ നേരിടുകയാണ്. ശത്രു രാജാക്കന്മാർ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ദുർഘടങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം അതാണ്. ഉണ്ടാക്കി വയ്ക്കും, മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടി, മുന്നോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി ദുർഘടങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. വലിയ 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 മതിൽക്കെട്ടുകൾ പോലെ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഈ ബന്ധും ഹർത്താലൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ സാധാരണ, ഇന്നങ്ങനെയില്ല. പണ്ടൊക്കെ സംഭവിക്കും പല കാര്യങ്ങൾ, പല ക്രൂരത്വം നിശ്വസിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. വലിയ റോഡ് സൈഡിൽ കിടക്കുന്ന തടിയെല്ലാം പിടിച്ച് റോഡിന് കുറുകെ ഇടുക, വലിയ സ്തോത്ര കേടായി കിടക്കുന്ന വണ്ടിയെല്ലാം ഉന്തി തള്ളി റോട്ടിലേക്ക് കൊണ്ട് കയറ്റിയിടുക, പിന്നെ ആർക്കും പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ സമരമുഖത്തെ സജീവമാക്കാൻ വേണ്ടി ചെയ്തു പോകുന്ന കാലഘട്ടം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടായിരുന്നു. വലിയ കമ്പി വലിച്ചു കെട്ടുക, റോഡിന് കുറുകെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അത് ഒരു ഹർത്താൽ, ഒരു ബന്ധ, ജനാധിപത്യ വ്യവസ്ഥയിൽ രാജ്യം ഭരിക്കുന്ന ഒരു രാജ്യത്ത് പോലീസും പട്ടാളവും വളരെ സർവ്വസന്നാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രാജഭരണം നിലനിൽക്കുന്ന, ശത്രുത്വം ക്രൂരത്വമായി പ്രവർത്തിക്കുന്ന പഴയ കാലത്ത് ഭയങ്കര ദുർഘടങ്ങൾ, ഒരുത്തനും മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടി രാജകീയ കാലഘട്ടം ത്തിലെ യുദ്ധതന്ത്രങ്ങളിൽ ഒന്നായിരുന്നു. ദുർഘടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക, തടസ്സങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഈ സമയത്ത് നല്ല ശക്തമായിരിക്കുന്ന സന്നാഹവും അതിന് തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളില്ലാത്തവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ദൈവം ഒരു വാക്ക് കൊടുക്കുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റാതെ ശത്രു സൈന്യം ദുർഘടങ്ങൾ ഉണ്ടാക്കി വെച്ച്, വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ച്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് അവർ പാളയം ഇറങ്ങത്തുള്ളൂ. പെട്ടുപോയാൽ പെട്ടുപോകണം ആ നിലവാരത്തിൽ. അവിടെ മുന്നേറ്റങ്ങളെ തടയുന്ന ദുർഘടങ്ങളുടെ മുമ്പിൽ ദൈവം തമ്പുരാൻ മീഖ പ്രവാചകനിൽ കൂടി വാക്കു കൊടുക്കുകയാണ്. രാജാവും സൈന്യവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, ഒരു കാര്യം ചെയ്, ഞാൻ നിങ്ങളുടെ മുമ്പേ പോകാം. യഹോവ, അവിടെ എഴുതിയിരിക്കുന്ന വാക്കെങ്ങനെയാണ്? തകർക്കുന്നവൻ എന്നാണ് ദൈവത്തെ എഴുതിയിരിക്കുന്നത്. തകർക്കുന്നവൻ, ദൈവത്തിന് 400 പേരുകൾ, നാമങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അതിലൊന്നാണ് തകർക്കുന്നവൻ. അവൻ എന്ത് ചെയ്യും? അവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു.
ദുർഘടങ്ങൾ വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ, മുന്നോട്ട് പോകാൻ പറ്റാതെയാകുമ്പോൾ, ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഇതുപോലെ വഴി തടയുന്ന പ്രശ്നങ്ങൾ പണിതുണ്ടാക്കി വയ്ക്കുമ്പോൾ ദൈവം തീരുമാനിക്കുകയാണ് അവർക്ക് മുമ്പേ ആര് പോകും, ആര് പോകും, ഈ തടസ്സങ്ങളെ തരണം ചെയ്ത് ആര് പോകും. ദൈവം തീരുമാനിക്കുന്നു, നിങ്ങളുടെ മുമ്പേ, ഞാൻ വിളിച്ചിറക്കിയ എൻ്റെ ജനത്തിൻ്റെ മുമ്പേ ഞാൻ പൊക്കോളാം. തകർക്കുന്നവൻ മുമ്പേ പോകുമ്പോൾ എന്താ കിട്ടുന്നതെന്നറിയാമോ? തൊട്ടു പുറകിൽ എഴുതിയിരിക്കുന്നു, അവർ തകർത്ത്. ആരാ? മുമ്പേ പോയത് ദൈവമാണ്. അടുത്ത വാക്ക് അവനെന്നല്ല, അവർ. പുറകെ വരുന്ന ജനം തകർത്തങ്ങ് കയറും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ദൂത് പറയാൻ ആഗ്രഹിക്കുന്നത്, മുമ്പേ പോകാനൊരു ദൈവം ഉണ്ടെങ്കിൽ, മുന്നടക്കാനൊരു ദൈവം ഉണ്ടെങ്കിൽ, ഏത് ദുർഘടങ്ങളെയും ക്രോസ് ചെയ്യാൻ മുമ്പോട്ട് പോകാനൊരു ദൈവം ഉണ്ടെങ്കിൽ, പിന്നെ പുറകെ വരുന്നവരങ്ങ് തകർത്ത് കയറിയാൽ മതി. ഈ ഗ്ലാസ് കണ്ടിട്ടുണ്ടോ? ഈ ഡൈനിങ് ടേബിളിനൊക്കെ ഇപ്പോഴത്തെ ഒരേ കാലഘട്ടത്തിന് ഒരേ രീതിയാണല്ലോ. ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ ടേബിൾ ടോപ്പായിട്ടിടുന്ന ഗ്ലാസ്, അല്ലെങ്കിൽ ആ ജനലിന് ഗ്ലാസ് മേടിക്കാം. നിങ്ങൾ ഗ്ലാസ് കടയിൽ പോയിട്ടുണ്ടോ? വജ്രമൊന കൊണ്ട് ഗ്ലാസിൻ്റെ പുറത്തുകൂടെ ആ ചേട്ടനൊരു വര വരയ്ക്കും, ചെറിയൊരു വര വരയ്ക്കും. ആ ചുറ്റികയും ഉളി ഒന്നും എടുക്കുന്നില്ല, തല്ലിപ്പൊട്ടിക്കുന്നില്ല. ഒരു ചെറിയ വജ്രമൊന കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തുനിന്ന് താഴേക്കൊരു ചെറിയ വര വരയ്ക്കും. വര വരച്ചാൽ വജ്രം അങ്ങ് പിന്മാറും. പിന്നെ വജ്രം കയറിയുന്നതുകൊണ്ട് ഞാനാടാ ഒന്നും പറയുന്നില്ല, കൊടിയും പിടിച്ച് നിൽക്കുന്നില്ല. വജ്രം ഒരു വര വരച്ചിട്ടങ്ങ് പോയി, ഒന്നും തോന്നിയില്ല. വര വരച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞിട്ട് ആ ചേട്ടൻ എന്ത് ചെയ്യുന്നറിയാമോ? പതുക്കെ അദ്ദേഹത്തിൻ്റെ വലം കൈ കൊണ്ട് ആ വരത്തെ വശത്ത് പിടിച്ച് ഒന്ന് ചെറുതായിട്ട് താത്തുമ്പോഴത്തേക്കും ഇതാ വരയിൽക്കൂടെ ഗ്ലാസിൻ്റെ സകല ബലവും എല്ലാം കളഞ്ഞിട്ട് അതിൽ കൂടെ ഒടിഞ്ഞിങ്ങ് പോരും. ഒന്നും ചെയ്തില്ല, കൃത്യമായി. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? ആ ഈ വജ്രം വാസ്തവത്തിൽ അവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. വജ്രം ഗ്ലാസിൻ്റെ മുകളിൽ കൂടി ഒന്ന് കടന്നു പോയുള്ളൂ. വജ്രമൊന കൊണ്ട് ഒന്ന് കടന്ന് പോറി വിട്ടുള്ളൂ, കിടന്നങ്ങ് പോയുള്ളൂ. പിന്നെ പുറകെ വരുന്നവൻ അങ്ങ് കയറുമ്പോഴേക്കും ഇത് പൊടിഞ്ഞങ്ങ് പോവാ. എൻ്റെ കർത്താവേ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നോ? എൻ്റെ ദൈവം ഇന്ന് നിൻ്റെ മുമ്പിലൂടെ വജ്രമൊന മറക്കരുത്. ഗ്ലാസിൻ്റെ എത്ര ഇഞ്ച് കനം ആയിക്കോട്ടെ, എത്ര എം എം കനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ എന്തു ആട്ടെ, ആ കനമായിക്കോട്ടെ, എൻ്റെ മോളിൽ കൂടെ പതുക്കെ ഒന്ന് കയറിയാൽ, ഒന്ന് പതുക്കെ ഒന്ന് ക്രോസ് ചെയ്താൽ എല്ലാ ബലവും, പിന്നെ ഒന്ന് പതുക്കെ കൊച്ചു കുഞ്ഞു കയറി പിടിച്ചാൽ മതി, പിടയെന്നിരിക്കും. ഇതുപോലെ എൻ്റെ ദൈവം ചില വിഷയങ്ങളിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. തകർക്കുന്നവനൊന്ന് കയറി ഇറങ്ങിയാൽ മതി, പ്രശ്നം പൊടിയാൻ തുടങ്ങും, തകരാൻ തുടങ്ങും. അവർ തകർത്തങ്ങ് കയറുക. ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു. ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും ഹൃദയത്തിനകത്ത് ദൂതുകൾ തളം കെട്ടുന്നത്. ഒത്തിരി ആളുകൾ പറയാറുണ്ട്, ഒറ്റപ്പെട്ടു പോയി, ആരും ഒന്നും മുമ്പേ പോകാനില്ല, എല്ലാത്തിനും ഞാൻ തന്നെ പോകണം, പത്രവാശം പോയാൽ നടക്കുകയില്ല, ആരുമില്ലാതെയായി, എന്ത് കാര്യത്തിന് ഞാൻ തന്നെ വേണം, എല്ലാം എൻ്റെ ചുമലിലായി, എൻ്റെ ഉത്തരവാദിത്വത്തിലായി, ആര് പോകും മുമ്പേ? എല്ലാ കാലത്തും ആരെങ്കിലും ഒരാൾ ഒരു ദിവസം, ഒരു പക്ഷേ ഒരു ദൈവദാസനോടോ ഒരു കസിൻ ബ്രദറിനോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളോടോ പറയുന്നതിനകത്ത് നമുക്കൊരു ഒരു ലജ്ജയില്ലേ? പറയുന്നതിൽ പരിമിതിയില്ലേ? ആരോടും ഞാൻ പറയാം, 1000 പ്രാവശ്യം പറഞ്ഞാലും മടിയില്ലാതെ നിനക്ക് വേണ്ടി മുമ്പേ പോകുന്നൊരു ദൈവത്തെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവനെ കാണിച്ചു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞവരോട് പറ, ഞാൻ മുമ്പേ പോകാം. ആർക്കൊക്കെ വേണ്ടത് ഈ ദൂത്? ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ മുമ്പേ പോകാം. നിൻ്റെ ദുർഘടങ്ങളെ, നിൻ്റെ തടസ്സങ്ങളെ, നാളുകളായിട്ട് നീ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത്, നിനക്ക് മുന്നേറ്റം ഉണ്ടാകാതെ, നിൻ്റെ കുടുംബം ഉയരാതെ, നീ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ദുർഘടങ്ങളെ ഉണ്ടാക്കി വെച്ച സാത്താന്യ പാളയത്തിന് നടുവിലൂടെ നിൻ്റെ എതിർശക്തികളുടെ പോരാട്ട തേർവാഴ്ചകളുടെ ആ വലിയ മതിൽക്കെട്ടിൻ്റെ വലിയ കൽത്തുറങ്ങിൻ്റെ ഇടയിലൂടെ വജ്രമൊന കയറി ഇറങ്ങുന്നത് പോലെ പരിശുദ്ധ ദൈവം തകർക്കുന്നവൻ നിൻ്റെ വിഷയത്തിന് മുമ്പേ പോകാമെന്ന് വാക്ക് പറയുമ്പോൾ എത്ര ദൈവമക്കൾക്ക് ആവശ്യമുണ്ട്. ആ കർത്താവ് വരുമൊന്നും വേണ്ട, പണ്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ഞാൻ വരികയല്ല എന്ന് പറഞ്ഞു, നിനക്ക് മുമ്പേ നടക്കാൻ ദൂതനെ അയക്കാം, ഞാൻ വരികയല്ല എന്ന് പറഞ്ഞപ്പോൾ വിവരമുള്ള മോശം പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് വന്ന് അങ്ങേര് വന്നില്ലെങ്കിൽ നമുക്കെന്നാ, നമുക്കങ്ങ് പോയാൽ പോരെ, വണ്ടിക്കൂലിക്ക് കാശ് തന്നല്ലോ, നമുക്ക് ലൊക്കേഷൻ മാപ്പും തന്നല്ലോ, അവിടെ പോയാൽ പോരെ. മോശം പറഞ്ഞില്ല, അവൻ മുമ്പേ പോയില്ലെങ്കിൽ ചെല്ലേണ്ടടത്ത് ചെല്ലിയല്ല, എത്തേണ്ടടത്ത് എത്തിയല്ല. വീണ്ടും ഞാൻ ആ ഉദാഹരണത്തിൽ കയറി പിടിക്കുക. വജ്രമോന ഒന്ന് ഗ്ലാസിൻ്റെ പുറത്തോട് ഓടിയില്ലെങ്കിൽ നമ്മൾ നേരം വെളുക്കുന്നത് വരെ പിടിച്ചാൽ, തല്ലിപ്പൊട്ടിച്ചാൽ മുഴുവൻ ഷേപ്പ്ലെസ്സായി പോവില്ലേ? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഷേപ്പ്ലെസ് ആകാതെ, ഒരു തമ്മിത്തല്ലുണ്ടായി അടർന്നു മാറിയതാന്ന് ആർക്കും തോന്നാതെ, പൊട്ടിച്ച് തരിപ്പണമാക്കാതെ വജ്രമൊന കയറി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രശ്നം തീരുന്നു.
അവൻ മുമ്പേ പോകാമെന്ന്. കുഞ്ഞുങ്ങളായിട്ട് പ്രശ്നമാണോ ചേട്ടനാ, നീ ഇങ്ങോട്ട് പ്രശ്നമാണോ, നിങ്ങളുടെ വീട്ടിൽ കലഹമാണോ, നിങ്ങളുടെ ഓഫീസിൽ പ്രതിസന്ധിയാണോ, നിങ്ങളുടെ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് ആരുമില്ലേ? ആരോ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആരുമില്ല പാസ്റ്ററേ, ഒരു കൊച്ചു കാര്യത്തിന് പോലും ആരുമില്ല, കൂടെ വരാൻ ആരില്ല, കൂട്ടിനാരില്ല, മുമ്പേ ഒന്ന് പോകാൻ ആരില്ല, ഞാൻ തന്നെ. ആരൊക്കെയോ ഒറ്റപ്പെട്ടു പോലോട് ദൈവം പറയുന്നു, പേടിക്കണ്ട, നിൻ്റെ മുമ്പേ നടക്കുന്നത് എന്നെപ്പോലത്തൊരു മനുഷ്യനല്ല, ഞാനല്ല, നിൻ്റെ മുമ്പേ നടക്കാൻ എൻ്റെ ദൈവം സന്നദ്ധരാകുക, മുൻനടക്കാൻ ദൈവം തയ്യാറാകുക. 1, 2, 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലത്തെ പ്രയാസങ്ങളുടെ നടുവിൽ ആളുകൾക്ക് വേണ്ടി മുമ്പേ നടക്കാൻ ദൈവം സന്നദ്ധനായപ്പോൾ അവർക്ക് ലഭിച്ച മഹാകൃപ. 4 ഏതാ? ന്യായാധിപന്മാരുടെ പുസ്തകം 4:14 വാക്യം. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ട് ചെല്ലുക, യഹോവ ഇന്ന് സീസറയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. പ്രവാചകിയാണ് ദെബോര. സ്തോത്രം. ഇരുമ്പ് രഥങ്ങളുമായിട്ട് വന്ന് സ്തോത്രം പാളയമടിച്ചിരിക്കുന്ന സീസറയും സൈന്യത്തെയും കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ദെബോര പറയുകയാണ്, 14 വാക്യത്തിനകത്ത് പറയുക, ബാരാക്കിനോട്, നീ ധൈര്യമായി പൊക്കോ. ഞാൻ ആദ്യത്തെ ഉദാഹരണം വീണ്ടും പറയട്ടെ, വജ്രമുന മുമ്പേ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവ നിനക്ക് മുമ്പേ പുറപ്പെട്ടിരിക്കുന്നു. 900 ഇരുമ്പ് രഥങ്ങളുമായി പാളയമടിച്ച് ഇസ്രായേലിന് വിരോധമായി ദുർഘടങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് വിടാതെ വണ്ണം ഇവിടം കൊണ്ട് ആത്മീകത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി ഭയങ്കരമായ പടുകൂറ്റൻ കൽത്തുറങ്ങുകൾ ഉണ്ടാക്കി ജനത്തെ മുമ്പോട്ട് വിടാതിരിക്കാൻ വേണ്ടി കയറി വന്നിരിക്കുന്ന സീസറയുടെ രഥസൈന്യത്തെ എൻ്റെ ദൈവം ഏറ്റു. ദെബോറെ, ആത്മക്കണ്ണുള്ള പ്രവാചകി കണ്ടു മുമ്പേ പോകുന്ന ദൈവത്തെ. ദൈവം ഒന്ന് സീസറയുടെ പാളയത്തിലൂടെ വജ്രമുന കയറി ഇറങ്ങിയതുപോലെ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്, കയറി ഇറങ്ങിയതുപോലെ കയറി ഇറങ്ങി, ദേ പുറകെ, എൻ്റെ ദൈവമേ 900 രഥവുമായിട്ട് നീ വന്നാലും എൻ്റെ ദൈവം നിൻ്റെ മുമ്പേ പോയ തീർന്നു. നീ ഇതേപോലെ പറഞ്ഞു, ബാരാക്കേ എഴുന്നേറ്റോ, പുറപ്പെട്ടോ. എന്താ കാരണം? നിനക്ക് മുമ്പേ യഹോവ പുറപ്പെട്ടിരിക്കുന്നു. ദൈവം പുറപ്പെട്ടാൽ പ്രശ്നം തീർന്നു. അടുത്തത് സ്തോത്രം, ആവർത്തന പുസ്തകം 9:3 വാക്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ചൂണ്ടിക്കാണിക്കാം, അത് ദൈവത്തിൻ്റെ ഒരു ഉറപ്പാണ്. ആവർത്തന പുസ്തകം 9:3 വാക്യത്തിൽ ദൈവം ഉറപ്പ് തരുന്നു, എന്നാൽ നിൻ്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പേ കടന്നു പോകുന്നു എന്ന് നീ ഇന്നറിഞ്ഞുകൊള്ളുക. അതൊരു പ്രോമിസാണ്. നിനക്ക് പ്രശ്നം വരുമ്പോൾ ദൈവം ഒരു തീയായി മുമ്പേ അങ്ങ് പോകും, തീ മുമ്പേ അങ്ങ് പോകും. അപ്പം മെഴുകു പോലെ എന്തിനേയും ദൈവം തീ അങ്ങ് ഉരുക്കി കളയില്ലേ? അപ്പം നീ ആദ്യം ദൈവത്തെ അങ്ങ് മുമ്പേ വിടുന്ന ചാടിക്കേറി ഞാൻ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് പഠിച്ച് നീ വീട്ടിലും കിടക്കരുത്, നീ ചാടിക്കയറി മുമ്പിൽ ഇറങ്ങുകയും ചെയ്യരുത്. ദൈവത്തോട് പറ, എൻ്റെ ഈ വിഷയത്തിനൊന്ന് മുമ്പേ പോകാമോ? ദൈവം മുമ്പേ പോകുമ്പോൾ നിൻ്റെ വിഷയത്തിൻ്റെ ശക്തി കുറയും, പ്രതിയോഗിയുടെ ബലം കുറയും, പ്രതിസന്ധിയുടെ ആക്കം കുറയും. മുമ്പേ പോയാൽ തീ പോകുന്നത് പോലെയാ, തീ കയറി ഇറങ്ങിയാൽ അതിൻ്റെ ഷെയ്പ്പ് പോകും, കത്തി കുറേ അങ്ങ് മാറും, അതിൻ്റെ ബലം കെട്ടുപോകും തീ പോയാൽ. ഒരു വാക്യോടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവചനം 45:2 ദൈവമായ കർത്താവ് ഇതുപോലത്തെ തൻ്റെ വാഗ്ദത്തം എഴുതിയിട്ടുണ്ട്. 45:2 എഴുതിയിരിക്കുന്നു എന്ന് കണ്ടോ സ്തോത്രം. അത് കോരശിനോട്, സൈറസ് എന്ന് പറയുന്ന പുരാതന രാജാവ് ഇസ്രായേലിനെ ഒരുപാട് സഹായിക്കേണ്ട, അതിനുവേണ്ടി മാത്രം ജനിപ്പിച്ച കോരശ് എന്ന രാജാവിനോട് സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകനായ യെശയ്യാവിൽ കൂടി പറയുന്ന വാക്കാണ് 45:2 യെശയ്യാ പ്രവചനം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്തിരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. ഇവിടെയൊക്കെ ദൈവം പറയുകയാണ്, മക്കളെ, മുമ്പിൽ ഭയങ്കര ദുർഘടമുണ്ട്, മുമ്പിൽ ഭയങ്കര വടം വലിച്ചു കെട്ടിയിട്ടുണ്ട്, മുമ്പിൽ സ്തോത്രം സൈന്യം വന്ന് നിന്നെ മുമ്പോട്ട് വിടാതിരിക്കാൻ വേണ്ടി രഥം ക്രോസ് ചെയ്തിട്ട്, അങ്ങനെ ഞാൻ വെളിപ്പാടി കാണുക, അവൻ്റെ രഥം നിൻ്റെ വഴിത്താരയിൽ വട്ടമിട്ട് നിന്നെ മുന്നോട്ട് വിടാതെ വഴി തടഞ്ഞിരിക്കുക. ഇവിടെ ദൈവമായ കർത്താവ് ബാരാക്കനോട് പറയുന്നു, പ്രവാചകിയായ ദെബോറയിലൂടെ, ബാരാക്കെ, വട്ടമിട്ടിരിക്കുന്ന രഥത്തെ കണ്ട് നിൻ്റെ വഴി തടഞ്ഞിരിക്കുന്ന എതിരാളിയെ കണ്ട് നീ ഭയപ്പെടണ്ട, നിൻ്റെ വാഹനമെടുത്ത് നീ പുറപ്പെട്, നിനക്ക് മുമ്പേ യഹോവ പുറപ്പെട്ടിരിക്കുന്നു. അവൻ്റെ രഥം രണ്ടായി കീറിപ്പോകും, രഥചക്രങ്ങൾ ഊരിത്തെറിക്കും. സ്തോത്രം, ദൈവം അത് ചെയ്യും എന്ന് ദൈവം ഉറപ്പ് പറയുക. ഞാനിന്ന് നിങ്ങളെ ചൂണ്ടിക്കാണ്,
കാണിക്കുന്നു. മുമ്പേ പോകാൻ, നിൻ്റെ വിഷയം നടത്താൻ, നിൻ്റെ പരമാർത്ഥ ഹൃദയത്തെ ഉണർത്താൻ, നിൻ്റെ കാര്യം നടത്തിത്തരാൻ ആരോരുമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ എൻ്റെ ദൈവം പറയുന്നു, മുമ്പേ പോകാൻ ഒരാളുണ്ട് കേട്ടോ. നിങ്ങൾ ആരുടെയും കാല് പിടിക്കാൻ പോകണ്ട, ആരെയും തപ്പാൻ പോകണ്ട, ആരോടും നിങ്ങൾ പോയി കാല് വീണ എനിക്കാരുമില്ല, എന്നെ ഒന്ന് സഹ ചോദിക്കണ്ട. നിൻ്റെ ദൈവം തകർക്കുന്നവനായി, യോദ്ധാവായി, രാജാവായി നിൻ്റെ മുന്നേ പോകും. വജ്രമൊന പോലെ, ദുർഘടങ്ങളെ നേരെയാക്കുന്ന തീക്കുണ്ടം പോലെ നിനക്ക് മുമ്പേ പോകും. നിൻ്റെ വിഷയത്തിലൂടെ ഒരു അഗ്നി കടന്നു പോകുന്ന ദിവസമായിരിക്കട്ടെ എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ നാളുകളായിട്ട് മാറാതെ നിൽക്കുന്ന വിഷയത്തിലൂടെ ഒരഗ്നികുണ്ഡം കടന്നു പോകുന്ന ഹലേലുയ്യ റാകാബാല ഷാരാദിയ, ഞാനത് കണ്ടുകൊണ്ട് പറയാം, എൻ്റെ വാക്കുകൾ ഞാൻ കണ്ടുകൊണ്ട് പറയാം. നിൻ്റെ വിഷയത്തിലൂടെ ദൈവം കടന്നു പോകുന്നു ദുർഘടങ്ങളെ നേരെയാക്കാൻ. നിൻ്റെ വിഷയം തീർന്നു, നിൻ്റെ പ്രശ്നം തീർന്നു, അതിൻ്റെ ആഘവും ആഘാതവും ക്ഷയിച്ചു. ഇനി നീ കണ്ട പോലത്തെ പടുകൂറ്റം തടസ്സമായിരിക്കില്ല. ദൈവം വിഷയത്തിലൂടെ കടന്നു പോകുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് എത്രയോ മഹാൻ. കർത്താവേ, ജനത്തിന് വേണ്ടി അങ്ങ് ഏറ്റെടുക്കുന്ന ആ വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി സ്തോത്രം. ആരും ചോദിച്ചിട്ടല്ല, പ്രവാചകനായ മീഖയിലൂടെ അങ്ങ് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ അവർക്ക് മുമ്പായി പോകാം. കോരശിനോട് ദൈവം വാക്കുകൊടുത്തു, ഞാൻ നിന്നെ നിയമിച്ചിട്ട് നിന്നെ കൈവിടില്ല, ഞാൻ നിനക്ക് മുമ്പായി പോകാം. എൻ്റെ കർത്താവേ, ദെബോരയിലൂടെ ബാരാക്കിന് ദൈവം വാക്കുകൊടുത്തു, ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടാം. എത്ര വലിയ ദൈവം, ഹാലേലൂയ്യ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് മുമ്പേ പുറപ്പെടുന്ന ദൈവമാണ്. പുരാതന പിതാക്കന്മാർക്ക് വാക്കുകൊടുത്തു, നിനക്ക് മുമ്പേ ദഹിപ്പിക്കുന്ന തീ പോലെ ഞാൻ പോയിക്കൊള്ളാം. 40 കൊല്ലം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് മുമ്പേ ദൈവം നടന്നു, തീ പോലെ നടന്നു. ഇന്ന് വചനം കേട്ട ദൈവമക്കളെ, ചില വിഷയങ്ങൾ, ചില ഭാരങ്ങൾ, ചില കാര്യങ്ങൾ നടത്തിപ്പിൽ വരാനുള്ളത് മുമ്പേ ദൈവം ചെന്ന് വജ്രമൊന പോലെ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, തീക്കുണ്ടം പോലെ വിഷയത്തിലൂടെ നിന്ന് കടക്കണേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ ചില വിഷയങ്ങളെ ബലഹീനമാക്കിക്കൊണ്ട് അവർ ബലവാന്മാരാകട്ടെ. ദൈവാനുഗ്രഹിക്കും, ദൈവാനുഗ്രഹിക്കും, ദൈവാനുഗ്രഹിക്കും. ഞാനത് വിശ്വസിക്കുന്നു, നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പേ പോകാൻ ഒരു ശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.